അനവസരത്തിൽ ഉള്ള 100% തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഇടതുപക്ഷ കൺവീനർ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് തയ്യാറാക്കി രാഷ്ട്രീയമായി കേസെടുക്കുന്ന നടപടിയാണ് മുൻകൂട്ടി പ്രഖ്യാപിച്ച് നമ്പർ ഇട്ട് ചെയ്യുക അനവസരത്തിലുള്ളതെന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ അന്വേഷണം കഴിഞ്ഞിട്ട് കാലം കുറയായി സി ആർ പി സിയിലെ അതിനുള്ള വകുപ്പുകൾ ഉപയോഗിച്ച് നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് ആവശ്യമില്ല എന്ന് കണ്ട കേസാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളായി അറസ്റ്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞ കാരണം നോട്ടീസ് കൊടുക്കുമ്പോഴൊക്കെ ഹാജരാകുന്നുണ്ട് പറയുന്നതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് ഇത്തരം അറസ്റ്റുകൾ പാടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതി വിധികൾ പോലും പലത് ഉള്ളതാണ് മാത്രമല്ല എല്ലാ ലീഗൽ ഒപ്പീനിയനും ആ നിലക്കാണ് ഫയലിലുള്ളത് എന്നാണ് ഞങ്ങളുടെ അറിവ് അങ്ങനെയാണ് ഇവിടെ മീഡിയ ഒക്കെ ചർച്ച ചെയ്തത് അറസ്റ്റ് ആവശ്യമില്ലാത്ത ഒരു കേസിൽ അന്വേഷണം കഴിഞ്ഞ് കാലം കുറേ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവർക്ക് ആവശ്യം വന്നു സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ മറ്റ് കേസുകൾ ഗൗരവമുള്ള കേസുകൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി പാലാരിവട്ടം പാലം കേസ് കൊണ്ടുവന്ന് ചർച്ചയാക്കാൻ വേണ്ടി നടത്തിയ നാടകം അത് ചെയ്യാൻ സാധിക്കും ഏത് ഗവൺമെൻറ്റിനും ചെയ്യാൻ സാധിക്കും യു ഡി എഫ് ഗവൺമെൻറ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എത്രയോ കേസിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷെ ആരും ചെയ്യുക പതിവില്ല കാരണം വെച്ചാൽ ഒരു കേസിൻ്റെ മെറിറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേസിൻ്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി അത് കോടതിയിൽ കുറ്റപത്രം കൊടുക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് അറസ്റ്റ് അങ്ങനെ ഒരു അറസ്റ്റിന് വലിയ കീഴ്വഴക്കം പോലുമില്ല ഇന്ത്യ രാജ്യത്ത് കീഴ്വഴക്കം പോലുമില്ല അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ട് ഏത് കേസും അറസ്റ്റ് ചെയ്യേണ്ട ഘട്ടത്തിൽ അറസ്റ്റ് വേണ്ടെന്ന് വെച്ച ഒരു കേസിൽ ഇപ്പോൾ നടന്ന ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് മാത്രമല്ല ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു 2-3 ദിവസമായി തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ യോഗം നടക്കുകയായിരുന്നു എങ്ങനെയൊന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുക മറ്റ് കേസുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന മറ്റ് കേസുകൾ മുറുകുന്നത്തോളം സംസ്ഥാന ഏജൻസിയെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തി അതേ സ്റ്റൈലിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇവർ വിമർശിക്കുന്ന അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയമായി ഇന്ത്യയിലെ എല്ലാവരെയും വകവരുത്തുകയാണ് എന്ന് പറഞ്ഞു ഏജൻസികൾ ഉപയോഗിച്ച് വകവരുത്തുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കേസ് സ്വന്തം അധികാരം ഉപയോഗിച്ച് ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാരെ വകവരുത്തുന്ന തികച്ചും നാണം കെട്ട നടപടി അധികാരനഗ്നമായ അധികാര ദുർവിനിയോഗം കേന്ദ്ര ഏജൻസികൾ അങ്ങനെ ചെയ്യുന്നു എന്ന് ആരോപിക്കുന്നവരാണ് ഈ ചെയ്യുന്നത് യോഗം ചേർന്ന് കൂടിയാലോചിച്ച് അറസ്റ്റ് ട്രൈ ചെയ്ത് പല യോഗത്തിലും തീരുമാനമാവാതെ അവസാനം രാഷ്ട്രീയമായ തീരുമാനം എടുത്ത് അത് എൽ ഡി എഫ് കൺവീനർ മുൻകൂട്ടി പ്രഖ്യാപിച്ച് നമ്പറിട്ട് കേസ്
ഇല്ല എന്നറിഞ്ഞ ഒരു കേസിൽ അല്ല അറസ്റ്റ് ചെയ്യാൻ വഴിയില്ല എന്നറിഞ്ഞ ഒരു കേസിൽ അനവസരത്തിൽ നടത്തിയ അറസ്റ്റ്. അത് എൽ ഡി എഫിനെതിരായി ഗവൺമെൻറ്റിനെതിരായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഒക്കെ വന്നിരിക്കുന്ന അവർക്കൊക്കെ എതിരെ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്കൊക്കെ എതിരായി എല്ലാവർക്കും എതിരായി വന്നിരിക്കുന്ന ആരോപണങ്ങൾ അന്വേഷണത്തിൽ തെളിഞ്ഞു വന്ന ഒരുപാട് ഗൗരവമുള്ള കേസുകൾ സ്വർണ്ണക്കടത്ത് അതുപോലെ തന്നെ മയക്കുമരുന്ന് അങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഡോളർ കയറ്റുമതി അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു നാടകം പൊളിറ്റിക്കൽ രാഷ്ട്രീയ നാടകം. ആ രാഷ്ട്രീയ നാടകം ഞങ്ങൾ വളരെ നന്നായി എക്സ്പോസ് ചെയ്യും. രാഷ്ട്രീയമായി ഇടതു മുന്നണിക്ക് ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ നട്ടാണ്. കാരണം എം എൽ എയുടേത് ഞങ്ങൾ നേരത്തെ പറഞ്ഞു, അത് അത് തന്നെ ഒരു പ്രൈവറ്റ് കേസാണ്. ഇതുപോലെയുള്ള രാഷ്ട്രീയമായ പകവോക്കലും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് തന്നെ മര്യാദയല്ല. അതിനിടയിലാണ് ഈ രാഷ്ട്രീയ നാടകം ഉപയോഗിക്കുന്നത്.